Hi friends, welcome to EduCivil channel. Basic Mechanical Engineering in the Internal Combustion Engine topic is the second video. First video is already what is engine, what types of engine, what is IC engine, what is classification of IC engine, what is IC engine important parts, we will discuss it. In all exams, minimum one question in these portions. If you are interested in that video, you will learn the concept clear, you will learn that mindset. In this particular video, we will cover what is 2 and 4 stroke engine. That is the advantages and disadvantages. Next slide, we will cover the syllabus. We already covered the portion of this video. We will cover the portions. നിങ്ങളുടെ എല്ലാവരുടെ കമന്റ്സും ഞാൻ വായിച്ചിരുന്നു. കമന്റ്സ് വായിച്ചിട്ട് വളരെയധികം സന്തോഷം തോന്നി. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന വിധത്തിൽ ക്ലാസ് എടുക്കാൻ കഴിഞ്ഞത് അറിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. പിന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾ എജ്യൂസിവിലത്തെ എല്ലാ വീഡിയോസും കാണണം, നിങ്ങളുടെ കമന്റ്സ് രേഖപ്പെടുത്തണം, നിങ്ങളുടെ ഒപ്പീനിയനും നിങ്ങളുടെ സജഷൻസും തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കണം. പിന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെന്ന് വെച്ചാൽ ഇപ്പോഴും എജ്യൂസിവിലിൻ്റെ ഒരു 40% ഓഡിയൻസ് എന്ന് പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത്. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻസും നിങ്ങളുടെ ലൈക്കുകളും നിങ്ങളുടെ ഷെയറും നിങ്ങളുടെ കമൻസാണ് ഞങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ റിവാർഡ്. അപ്പോൾ ഫർദർ ഞാൻ ഇനി നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് 2-stroke and 4-stroke എഞ്ചിൻ, അതിൻ്റെ വർക്കിംഗ്, പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സിലബസ് പ്രകാരമുള്ള നമ്മുടെ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാം. ഈ ഗ്രീൻ ഹൈലൈറ്റഡ് ടോപ്പിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി വീഡിയോ 1-ൽ കവർ ചെയ്ത പോർഷൻസ് ആണ്. യെല്ലോ ഹൈലൈറ്റഡ് ടോപ്പിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ വീഡിയോയിലൂടെ കവർ ചെയ്യാൻ പോകുന്ന പോർഷൻസ് ആണ്. പിന്നെ റെഡ് ഹൈലൈറ്റഡ് ടോപ്പിക്സ് എന്ന് പറയുന്നത് നമ്മൾ വരാൻ പോകുന്ന വീഡിയോസിൽ കവർ ചെയ്യാൻ പോകുന്ന പോർഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഒരു ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമുക്ക് ഇനി വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ 2-stroke and 4-stroke എഞ്ചിൻ എന്താണ് എന്നത് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള 3 ടേംസ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ്. എന്താണ് സൈക്കിൾ, എന്താണ് സ്ട്രോക്ക്, എന്താണ് റെവല്യൂഷൻ. ഈ 3 ടേംസ് നിങ്ങൾക്ക് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2-stroke and 4-stroke എഞ്ചിൻ്റെ പേര് വെച്ച് തന്നെ അതെന്താണ്, അതിൽ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നത് പറയാൻ പറ്റും. പിന്നെ ഈ 3 ടേംസ് പഠിച്ചു കഴിഞ്ഞാൽ എക്സാം സമയത്ത് നിങ്ങൾക്ക് ഇത് ഓർത്തെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്കിനി ഒന്നൊന്നായി ഈ ടേംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടേം എന്ന് പറയുന്നത് സൈക്കിളാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു എന്താണ് ഒരു എഞ്ചിൻ ചെയ്യുന്നത്. എഞ്ചിൻ കെമിക്കൽ എനർജിയെ തെർമൽ എനർജി ആക്കി മാറ്റുകയും ആ തെർമൽ എനർജി ഉപയോഗിച്ച് മെക്കാനിക്കൽ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ഒരു എഞ്ചിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എനർജി നടക്കുന്നത് ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പിലൂടെയാണ്. അപ്പോൾ എന്താണ് സ്റ്റെപ്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇൻടേക്ക്, സെക്കൻഡ് കംപ്രഷൻ, തേർഡ് കംബഷൻ, ഫോർത്ത് എക്സോസ്റ്റ്. അപ്പോൾ ഇനി ഫർദർ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ വീഡിയോസ് ഒന്ന് കാണാം, ഈ വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയുടെ റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന ഈ പോയിന്റ്സ് നോക്കുക. പോയിന്റ് നമ്പർ 1 ഇൻടേക്ക്, പോയിന്റ് നമ്പർ 2 കംപ്രഷൻ, പോയിന്റ് നമ്പർ 3 കംബഷൻ, പോയിന്റ് നമ്പർ 4 എക്സോസ്റ്റ്. അപ്പോൾ ഈ 4 സ്റ്റേജുകളാണ്, അല്ലെങ്കിൽ ഈ 4 സ്റ്റെപ്പുകളിലൂടെയാണ് ഈ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എനർജി നടക്കുന്നത്. പിന്നെ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഈ പർട്ടിക്കുലർ വീഡിയോനെ ഞാൻ പോസ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ കാണുന്ന ഈ ഗ്രീൻ പോർഷൻ, ഈ പർട്ടിക്കുലർ ഇതിൽ നിങ്ങൾക്ക് കാണാം, ഈ വാൽവ് തുറന്നിരിക്കുകയാണ്. ഈ വാൽവ് നിങ്ങൾക്ക് കാണാം, ഈ വാൽവ് തുറന്നിരിക്കുകയാണ്. ഈ തുറന്നിരിക്കുന്ന വാൽവിലൂടെ എയർ ഫ്യുവൽ മിക്സ്ചർ ഇഞ്ചിൻ്റെ ഉള്ളിലേക്ക് വന്നു. അതിനെയാണ് ഈ ഗ്രീൻ ആയിട്ട് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു പർട്ടിക്കുലർ സ്റ്റെപ്പിനെയാണ് ഇൻടേക്ക് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇൻടേക്ക് എന്താണ്, എയർ ഫ്യൂൽ മിക്സ്ചർ ഇഞ്ചിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ആ സ്റ്റെപ്പിനെയാണ് ഇൻടേക്ക് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് എന്താന്ന് വെച്ചാൽ സ്റ്റെപ്പ് 2 കംപ്രഷൻ. കംപ്രഷൻ എന്താന്ന് വെച്ചാൽ ഈ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് വന്ന എയർ ഫ്യൂൽ മിക്സ്ചറെ നമ്മൾ കംപ്രസ് ചെയ്യും. അതിൻ്റെ റീസൺ എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ എയർ ഫ്യൂൽ മിക്സ്ചറെ എത്രത്തോളം കംപ്രസ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ അതിനെ ഇഗ്നൈറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിനെ നമ്മൾ അത് കമ്പഷൻ പ്രോസസ്സിലൂടെ അത് ജനറേറ്റ് ചെയ്യുന്ന എനർജി അല്ലെങ്കിൽ ഫോഴ്സ് വളരെ കൂടുതലായിരിക്കും. എന്നുവെച്ചാൽ കംപ്രസ് ചെയ്യാതെ നമ്മൾ ഇഗ്നൈറ്റ് ചെയ്യുന്ന
ഒരു എയർ ഫ്യൂൽ മിക്സ്ചറിൽ നിന്ന് കിട്ടുന്ന എനർജിനെയാട്ടും കൂടുതലായിരിക്കും ഒരു കംപ്രസ് ചെയ്തിട്ടുള്ള എയർ ഫ്യൂൽ മിക്സ്ചറിൽ നിന്ന് നമുക്ക് ഇഗ്നൈറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എനർജി അല്ലെങ്കിൽ ഫോഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് ടു എന്ന് പറയുന്നത് കംപ്രഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ വീഡിയോയിൽ കാണാം, ഇപ്പോൾ ഈ നേരത്തെ ഗ്രീൻ ആയിരുന്ന എയർ ഫ്യൂൽ മിക്സ്ചർ ഇപ്പോൾ റെഡായി. അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ അതിനെ നമ്മൾ കംപ്രസ് ചെയ്തു, കംപ്രസ് ചെയ്തപ്പോൾ അത് റെഡായി. ഇനി നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് അതിനെ നമുക്ക് കമ്പഷൻ എന്ന് വെച്ചാൽ നമ്മൾ അതിനെ ഇഗ്നൈറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ അതിനെ ഇഗ്നൈറ്റ് ചെയ്യുന്നത് എന്ത് യൂസ് ചെയ്തിട്ടാണ്, സ്പാർക്ക് പ്ലഗ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ യൂസ് ചെയ്തിരുന്നു, പഠിച്ചിരുന്നു. സ്പാർക്ക് പ്ലഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എയർ ഫ്യൂൽ മിക്സ്ചർ ഇഗ്നൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണാം ഈ കംപ്രസ് ചെയ്തിട്ടുള്ള ഈ ഫ്യൂവലിനെ, സ്പാർക്ക് പ്ലഗ് ഇഗ്നൈറ്റ് ചെയ്തു. ഇഗ്നൈറ്റ് ചെയ്താൽ എന്താണ്ടാവുക, കമ്പഷൻ നടക്കും അല്ലെങ്കിൽ എക്സ്പ്ലോഷൻ. കമ്പഷൻ നടക്കുമ്പോൾ എന്താണ്, ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. ആ ഫോഴ്സ് പിസ്റ്റനെ താഴേക്ക് പുഷ് ചെയ്യും. പിസ്റ്റൻ കണക്ടിംഗ് റോഡ് വഴി ക്രാങ്ക് വഴി ക്രാങ്ക് ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പം നമുക്ക് എന്താണ്, മെക്കാനിക്കൽ ഫോഴ്സ് കിട്ടി, മെക്കാനിക്കൽ വർക്ക് കിട്ടി. അപ്പോൾ ഈ ഫസ്റ്റ് മൂന്ന് സ്റ്റെപ്പിലൂടെ തന്നെ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എനർജി നടന്നു. എന്താണ്, കെമിക്കൽ ടു തെർമൽ, തെർമൽ ടു മെക്കാനിക്കൽ. ഇനി നമുക്ക് നേരത്തെ കണ്ട വീഡിയോ ഇവിടെ വരെയായിരുന്നു, നമ്മൾ സ്പാർക്ക് പ്ലഗ് ഇഗ്നൈറ്റ് ചെയ്യുന്ന വരെയായിരുന്നു. വീണ്ടും ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം അല്ലേ. ആ സ്പാർക്ക് പ്ലഗ് ഇഗ്നൈറ്റ് ചെയ്തതിന് ശേഷം ഈ ഗ്യാസ് കമ്പഷൻ നടക്കുകയും ഈ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുകയും ആ എക്സ്പാൻഷനിലൂടെ ഗ്യാസ് പിസ്റ്റന്റെ മേലെ, പിസ്റ്റന്റെ ഈ സർഫേസിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുകയും അതിലൂടെ തന്നെ പിസ്റ്റൻ താഴേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിസ്റ്റൻ താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണക്ടിംഗ് റോഡ് ക്രാങ്ക് വഴി ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ഫസ്റ്റ് മൂന്ന് സ്റ്റെപ്പിലൂടെ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എനർജി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ബാക്കിയുള്ളത് എന്താണ്, എക്സോസ്റ്റ്. എന്താണ് എക്സോസ്റ്റ് നമുക്ക് വീണ്ടും വീഡിയോ കണ്ടു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണാം ഒരു വട്ടം തന്നെ ഈ കമ്പഷൻ നടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ എക്സോസ്റ്റ് ഗ്യാസ് ഉണ്ടാവും സിലിണ്ടറിന്റെ കമ്പഷൻ ചേംബറിൽ. ഈ എക്സോസ്റ്റ് ഗ്യാസ് എഞ്ചിന്റെ പുറത്ത് പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ എക്സോസ്റ്റ് ഗ്യാസ് എഞ്ചിന്റെ പുറത്തേക്ക് പോകുന്നത് എക്സോസ്റ്റ് വാൾവ് ആ സമയത്ത് തുറക്കും. ആ എക്സോസ്റ്റ് വാൾവിലൂടെയാണ് എക്സോസ്റ്റ് ഗ്യാസ് പോകുന്നത്. ഈ യെല്ലോ ലൈൻ നോക്കുക, ഇതുവഴി എഞ്ചിന്റെ, ഈ വീഡിയോയിലും അതിനെ ഗ്രേ കളറായിട്ടാണ് കാണിച്ചിരിക്കുന്നത്, ഇതുവഴി എക്സോസ്റ്റ് ഗ്യാസ് പുറത്തേക്ക് പോകും. അപ്പം എന്ന് വെച്ചാൽ ഈ കമ്പഷൻ ചേംബർ വീണ്ടും ക്ലീൻ ആയി. എന്ന് വെച്ചാൽ കമ്പഷൻ ചേംബറിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, ഇനിയും വീണ്ടും എയർ ആൻഡ് ഫ്യൂവൽ മിക്സ്ചർ വരാൻ തയ്യാറായി. അപ്പോൾ എഞ്ചിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഈ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എനർജി ഈ നാല് സ്റ്റെപ്പിലൂടെയാണ് നടക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് വീണ്ടും നോക്കാം. ഇൻടേക്ക്, കംപ്രഷൻ, എക്സോസ്റ്റ്. അപ്പോൾ ഈ ഇത്രയും സ്റ്റെപ്സിനെയാണ് നമ്മൾ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇത്രയും സ്റ്റെപ്സ് നടന്നാൽ മാത്രമാണ് ഈ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എനർജി സംഭവിക്കുകയുള്ളൂ. അതിനെയാണ് നമ്മൾ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേം എന്ന് പറയുന്നത് സ്ട്രോക്ക് ആണ്. അപ്പോൾ സ്ട്രോക്കിൻ്റെ നമുക്ക് ആദ്യം ഡെഫിനേഷൻ ഒന്ന് വായിച്ചു നോക്കാം. എ സ്ട്രോക്ക് റെഫേഴ്സ് ടു ദ ഫുൾ ട്രാവൽ ഓഫ് ദ പിസ്റ്റൺ അലോങ് ദ സിലിണ്ടർ ഇൻ ഐദർ ഡയറക്ഷൻ. എന്ന് വെച്ചാൽ എന്താണ്, സ്ട്രോക്ക് റെഫർ ചെയ്യുന്നത് ട്രാവൽ ഓഫ് പിസ്റ്റൺ ഇൻ ഐദർ ഡയറക്ഷൻ. എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഈ വീഡിയോ തന്നെ ഒരു വട്ടം കൂടി കണ്ടു നോക്കാം. ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ പിസ്റ്റൺ മേലേക്കും താഴേക്കും പോകുന്നത്. അപ്പോൾ ഈ പിസ്റ്റന്റെ മൂവ്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഈ പിസ്റ്റൺ മുകളിലേക്ക് പോകുമ്പോൾ ഒരു സെർട്ടൺ പോയിന്റ് വരെയാണ് അത് പോകുന്നത് മുകളിൽ. അത് കഴിഞ്ഞാൽ വീണ്ടും അത് താഴേക്ക് വരും. താഴോട്ട് വരുമ്പോഴും ഒരു സെർട്ടൺ പോയിന്റ് വരെയാണ് അത് താഴോട്ട് വരുന്നത്. അപ്പോൾ ഈ രണ്ട് പോയിന്റിൻ്റെ ഉള്ളിലാണ് പിസ്റ്റൺ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം, ഈ ഒരു പർട്ടിക്കുലർ TDC ടോപ്പ് ഡെഡ് സെന്റർ. എന്ന് വെച്ചാൽ ഈ ടോപ്പ് ഡെഡ് സെന്റർ മുകളിലേക്ക് പിസ്റ്റൺ പോകുമ്പോൾ ടോപ്പ് ഡെഡ് സെന്റർ വരെയാണ് പിസ്റ്റൺ മൂവ് ചെയ്യുന്നത്, അതിൻ്റെ അപ്പുറത്തേക്ക് പിസ്റ്റൺ മൂവ് ചെയ്യില്ല. എന്ന് വെച്ചാൽ ഈ പർട്ടിക്കുലർ റെഡ് ലൈൻ ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടില്ലേ, ഈ പർട്ടിക്കുലർ റെഡ് ലൈൻ, ഇതാണ് പിസ്റ്റന്റെ അപ്വേർഡ് ഡയറക്ഷനിലുള്ള ലിമിറ്റ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ അപ്പുറം പിസ്റ്റൺ മൂവ് ചെയ്യില്ല. അതേപോലെ തന്നെ പിസ്റ്റൺ താഴോട്ട് വരുമ്പോൾ ഈ പർട്ടിക്കുലർ റെഡ് ലൈൻ. എന്ന് വെച്ചാൽ എന്താണ് അവിടെ ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത്, ബോട്ടം ഡെഡ് സെന്റർ. അപ്പോൾ ഈ രണ്ട് ഡെഡ് സെന്റേഴ്സ് ഓർമ്മ വയ്ക്കുക, ടോപ്പ് ഡെഡ് സെന്റർ ആൻഡ് ബോട്ടം ഡെഡ് സെന്റർ. ടോപ്പ് എന്ന് വെച്ചാൽ ടോപ്പിലത്തെ ലിമിറ്റ്,
ബോട്ടം ഡെഡ് സെൻറ്റർ എന്ന് വെച്ചാൽ ബോട്ടമിലത്തെ ലിമിറ്റ്. അപ്പോൾ ഈ രണ്ട് ലിമിറ്റിൻ്റെ ഉള്ളിലാണ് പിസ്റ്റൺ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ പിസ്റ്റൺ താഴെ ബോട്ടം ഡെഡ് സെൻറ്റർ നിന്ന് ടോപ്പ് ഡെഡ് സെൻറ്റർ വരെ പോകും, പിന്നീട് ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്റർ വരെ വരും. അപ്പോൾ ഇതാണ് ലിമിറ്റ്സ്. അപ്പോൾ ഈ ഇത്രയും ലിമിറ്റ്സിൻ്റെ ഉള്ളിൽ മൂവ് ചെയ്യുന്ന ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാനിവിടെ സ്ട്രോക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. ഏരോ ഇട്ടിട്ട് ഈ രണ്ട് ലിമിറ്റിൻ്റെ ഉള്ള ഈ ഡിസ്റ്റൻസ് ഈക്വൽസ് ടു സ്ട്രോക്ക്. അപ്പോൾ നമുക്ക് ഒരു വട്ടം കൂടി വീഡിയോ കണ്ടു നോക്കാം. ഉണ്ടല്ലേ, ഇപ്പോൾ ആ പിസ്റ്റൺ മൂവ് ചെയ്യുന്നുണ്ടല്ലേ, ഈ ലിമിറ്റ്സിൻ്റെ ഉള്ളിലാണ് പിസ്റ്റൺ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൂവ് ചെയ്യുന്ന പിസ്റ്റൺ മൂവ് ചെയ്യുന്ന ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ താഴെ നിന്ന് മേലിലേക്ക് പോകുന്നതും മേലെ നിന്ന് താഴേക്ക് വരുന്നതും ഇതെല്ലാം ഒരു സ്ട്രോക്കാണ്. എന്നുവെച്ചാൽ പിസ്റ്റൺ ഒരു വട്ടം താഴത്തു നിന്ന് മുകളിലേക്ക് പോകുന്നത് ഒരു സ്ട്രോക്കാണ്, മുകളിൽ നിന്ന് താഴേക്ക് വരുന്നത് വീണ്ടും ഒരു സ്ട്രോക്കാണ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് റെവല്യൂഷൻ എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ടേം എന്ന് പറയുന്നത് റെവല്യൂഷൻ ആണ്. നമുക്ക് റെവല്യൂഷൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. വൺ റെവല്യൂഷൻ ഈക്വൽ വൺ റൊട്ടേഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് വെച്ചാൽ ഇഞ്ചിൻ്റെ ഒരു റെവല്യൂഷൻ എന്ന് പറയുന്നത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഒരു റൊട്ടേഷനെയാണ്. നമുക്കപ്പോൾ ആദ്യം ക്രാങ്ക് ഷാഫ്റ്റ് എന്താന്ന് നോക്കാം. ഇതാണ് ക്രാങ്ക് ഷാഫ്റ്റ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു എന്താണ് പിസ്റ്റൺ, എന്താണ് കണക്ടിങ് റോഡ്, എന്താണ് ക്രാങ്ക്, എന്താണ് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന്. പിന്നെ ഇഞ്ചിൻ ചെയ്യുന്നത് എന്താണ്, കെമിക്കൽ ടു തെർമൽ, തെർമൽ ടു മെക്കാനിക്കൽ. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു ഇഞ്ചിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മെക്കാനിക്കൽ വർക്കാണ്. ഒരു ഇഞ്ചിൻ്റെ കേസിൽ മെക്കാനിക്കൽ വർക്ക് എന്ന് പറയുന്നത് ക്യാം ഷാഫ്റ്റിൻ്റെ റൊട്ടേഷനെയാണ് നമ്മൾ മെക്കാനിക്കൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ക്യാം ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മെക്കാനിക്കൽ ഔട്ട്പുട്ട് കിട്ടിയെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ റൊട്ടേഷൻ യൂസ് ചെയ്തിട്ടാണല്ലോ നമ്മുടെ വണ്ടി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം, പിസ്റ്റൺ അപ്പ് ആൻഡ് ഡൗൺ റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോൾ ഈ ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഒരു റൊട്ടേഷനെയാണ് നമ്മൾ ഒരു റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, ഒരു വട്ടം പിസ്റ്റൺ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് പകുതി റൊട്ടേറ്റ് ചെയ്യും. ഇത്രയും കൂടി ടെക്നിക്കൽ ടേമിൽ പറയുകയാണെങ്കിൽ പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്ററിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് ഹാഫ് റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യും. പിന്നീട് ഇതേ പിസ്റ്റൺ തന്നെ ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്ന് ടോപ്പ് ഡെഡ് സെൻറ്ററിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് അതിൻ്റെ ബാക്കി ഹാഫ് റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു എന്താണ് ഒരു സ്ട്രോക്ക്. ടി ഡി സി ഡിയും ബി ഡി സി ഡിയും ഇടയിൽ പിസ്റ്റൺ ട്രാവൽ ചെയ്യുന്ന ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ടി ഡി സി എന്ന് വെച്ചാൽ ടോപ്പ് ഡെഡ് സെൻറ്റർ, അതിൻ്റെ ഷോർട്ട് ഫോമാണ്. ഇനി നമുക്ക് ഷോർട്ട് ഫോം തന്നെ യൂസ് ചെയ്യാം. ടി ഡി സി ഡിയും ബി ഡി സി ഡിയും ഇടയിൽ പിസ്റ്റൺ ട്രാവൽ ചെയ്യുന്ന ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞത് വെച്ചിട്ട് അത് ഇനി എങ്ങനെയാണ് നമുക്ക് അതിനെ മനസ്സിലാക്കാം. എന്ന് വെച്ചാൽ രണ്ട് സ്ട്രോക്ക് ഈക്വൽ ടു വൺ റൊട്ടേഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നു പിസ്റ്റൺ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് പകുതി റൊട്ടേഷനും വീണ്ടും താഴെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ ബാക്കി പകുതി റൊട്ടേഷനുമാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ രണ്ട് സ്ട്രോക്ക് പിസ്റ്റൺ ചെയ്യുമ്പോഴാണ് ക്രാങ്ക് ഷാഫ്റ്റ് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റൊട്ടേഷൻ എന്താണ്, ഒരു റെവല്യൂഷനാണ്. അപ്പോൾ നമുക്കത് ലിങ്ക് ചെയ്യാം. ദെയർഫോർ വൺ റെവല്യൂഷൻ ഈക്വൽ ടു ടു സ്ട്രോക്ക്. അപ്പോൾ എന്താണ്, വൺ റെവല്യൂഷൻ ഈക്വൽ ടു വൺ റൊട്ടേഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് ഈക്വൽ ടു ടു സ്ട്രോക്ക്. അപ്പോൾ അത് ഇന്റർചേഞ്ച് ചെയ്തിട്ട് ഓർത്ത് വയ്ക്കണം. എന്താണ്, ഒരു റൊട്ടേഷൻ ഈക്വൽ ടു ടു സ്ട്രോക്ക്, ടു സ്ട്രോക്ക് ഈക്വൽ ടു വൺ റെവല്യൂഷൻ, വൺ റെവല്യൂഷൻ ഈക്വൽ ടു വൺ റൊട്ടേഷൻ. ഏത് തരത്തിൽ വേണമെങ്കിൽ നമുക്ക് ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഇതാണ് റെവല്യൂഷൻ റൊട്ടേഷൻ സ്ട്രോക്കിൻ്റെ കോമ്പിനേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബേസിക് കോൺസെപ്റ്റ് ആണ്, ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ്സിലേക്ക് കടക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് ടു സ്ട്രോക്ക് ആൻഡ് ഫോർ സ്ട്രോക്ക് എഞ്ചിൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞ സ്ലൈഡ്സിൽ നമ്മൾ സ്ട്രോക്ക് എന്താണ്, സൈക്കിൾ എന്താണ്, എന്താണ് റെവല്യൂഷൻ എന്ന് വായിച്ചിരുന്നു. അത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത് മനസ്സിലായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് വീണ്ടും കാണണം, അത് മനസ്സിലാക്കണം. ആ കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ ഈ ഡെഫിനിഷൻസ് വളരെ സിമ്പിളായി നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഫോർ സ്ട്രോക്ക് എഞ്ചിൻ എന്താണെന്ന് നോക്കാം. ഫോർ സ്ട്രോക്ക് എഞ്ചിൻ ഈക്വൽ ടു ഫോർ സ്ട്രോക്ക്, അത് പേരിൽ തന്നെ കൊടുത്തിട്ട് ഫോർ സ്ട്രോക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഞാൻ ഫോർ സ്ട്രോക്ക് എന്ന് ചെയ്തിട്ടുള്ളത്. ഈക്വൽസ് വൺ സൈക്കിൾ. ഇനി ഇതെന്താണെന്ന് മനസ്സിലാക്കാം. എന്ന് വെച്ചാൽ ഒരു സ്ട്രോക്ക് എന്താണ്, ഒരു വട്ടം പിസ്റ്റൺ ടി ഡി സിയിൽ നിന്ന് ബി ഡി സിയിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അതിനെയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബി ഡി സിയിൽ നിന്ന് ടി ഡി സിയിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ ഒരു സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ സ്ട്രോക്ക് എഞ്ചിൻ്റെ കേസിൽ നാല് സ്ട്രോക്ക് ഉണ്ട്. നാല് സ്ട്രോക്കിലൂടെയാണ് ഒരു എഞ്ചിൻ, ഫോർ സ്ട്രോക്ക് എഞ്ചിൻ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ഫോർ സ്ട്രോക്ക് എഞ്ചിൻ്റെ കേസിൽ നാല് സ്ട്രോക്കിലൂടെയാണ് എഞ്ചിൻ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒരു സൈക്കിൾ എന്ന് വെച്ചാൽ എന്തായിരുന്നു, ഒരു സൈക്കിൾ എന്ന് വെച്ചാൽ ഇൻടേക്ക്, കംപ്രഷൻ, കമ്പഷൻ, എക്സോസ്റ്റ്. അപ്പോൾ ഫോർ സ്ട്രോക്ക് ഈക്വൽ ടു വൺ സൈക്കിൾ. ഇനി നെക്സ്റ്റ് എന്താണ് എഴുതിയിരിക്കുന്നത്, ഈക്വൽ ടു ടു റെവല്യൂഷൻ. ഇത് നമ്മൾ കഴിഞ്ഞ റെവല്യൂഷൻ്റെ സ്ലൈഡിൽ പഠിച്ചിരുന്നു. എന്താണ്,
ടു സ്ട്രോക്ക് ഈക്വൽ ടു വൺ റെവല്യൂഷൻ. അപ്പൊ ഈ കേസിൽ എത്ര സ്ട്രോക്ക് ഉണ്ട്? ഫോർ സ്ട്രോക്ക് എഞ്ചിനിൽ നാല് സ്ട്രോക്ക്. അപ്പൊ അതുകൊണ്ട് എത്ര റെവല്യൂഷൻ ഉണ്ടായിരിക്കും? രണ്ട് റെവല്യൂഷൻ. അപ്പൊ ഇനി ഇത് ഒരുമിച്ച് ഒന്ന് എഴുതിയ ഫോർ സ്ട്രോക്ക് ഈക്വൽ ടു വൺ സൈക്കിൾ ഈക്വൽ ടു ടു റെവല്യൂഷൻ. ഇനി നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻ വായിച്ചു നോക്കാം. ഇറ്റ് ഹാസ് ഫോർ പിസ്റ്റൺ സ്ട്രോക്സ്. സ്ട്രോക്സ് അല്ലെങ്കിൽ പിസ്റ്റൺ സ്ട്രോക്സ് സെയിം തന്നെയാണ്. എന്ന് വെച്ചാൽ പിസ്റ്റൺ ആണ് സ്ട്രോക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്, പിസ്റ്റൺ സ്ട്രോക്സ് ഓവർ ടു റെവല്യൂഷൻ, രണ്ട് റെവല്യൂഷൻ ഫോർ ഈച്ച് സൈക്കിൾ. ക്ലിയർ ആയില്ലേ? രണ്ട് റെവല്യൂഷൻ ഈച്ച് സൈക്കിൾ പെർ സൈക്കിൾ ഫോർ പിസ്റ്റൺ സ്ട്രോക്ക്. എന്ന് വെച്ചാൽ ഫോർ സ്ട്രോക്ക് എഞ്ചിന്റെ മൂന്ന് പോയിന്റ്സ് ആണ് ഫോർ സ്ട്രോക്ക്, വൺ സൈക്കിൾ, ടു റെവല്യൂഷൻ. ഇനി ടു സ്ട്രോക്ക് എഞ്ചിനും സിമിലർ വേയിൽ നമുക്ക് മനസ്സിലാക്കാം. ടു സ്ട്രോക്ക് എഞ്ചിൻ പേരിൽ തന്നെ രണ്ട് സ്ട്രോക്ക്. അപ്പൊ രണ്ട് സ്ട്രോക്ക് ആണെങ്കിൽ എത്ര റെവല്യൂഷൻ ആയിരിക്കും? ഒരു റെവല്യൂഷൻ. അതുകൊണ്ട് ഈക്വൽ ടു വൺ റെവല്യൂഷൻ. പിന്നെ ടു സ്ട്രോക്കിന്റെ കേസിൽ രണ്ട് സ്ട്രോക്കിലൂടെയാണ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. എല്ലാ എഞ്ചിനും സൈക്കിൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാതെ മെക്കാനിക്കൽ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോ ഫോർ സ്ട്രോക്ക് എഞ്ചിന്റെ കേസിൽ ഫോർ സ്ട്രോക്കിലൂടെയാണ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ, ടു സ്ട്രോക്ക് എഞ്ചിന്റെ കേസിൽ രണ്ട് സ്ട്രോക്ക് ടു സ്ട്രോക്കിലൂടെയാണ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ബോട്ടം, ഈ ബോട്ടത്തിൽ രണ്ട് ഇമേജസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ലെഫ്റ്റ് സൈഡ് ഇമേജിൽ കാണുന്നതാണ് ടു സ്ട്രോക്ക് എഞ്ചിൻ, റൈറ്റ് സൈഡിലാണ് ഫോർ സ്ട്രോക്ക് എഞ്ചിൻ. ടു സ്ട്രോക്ക് എഞ്ചിനിൽ കാണാം നിങ്ങൾക്ക് വൺ ആൻഡ് ടു ആണ് ഓരോ സ്ട്രോക്സിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. സ്ട്രോക്ക് വണ്ണിൽ, വണ്ണിനെ പറയുന്ന പേരാണ് അപ്പ് സ്ട്രോക്ക്. ഈ അപ്പ് സ്ട്രോക്കിൽ തന്നെ ഇൻടേക്ക് ആൻഡ് ഇഗ്നിഷൻ നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ രണ്ട് സ്റ്റെപ്പുകൾ ഒരു സ്ട്രോക്കിൽ തന്നെ ടു സ്ട്രോക്ക് എഞ്ചിനിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ടു സ്ട്രോക്ക് എഞ്ചിന്റെ കേസിൽ രണ്ട് സ്ട്രോക്കിലൂടെ അവർക്ക് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി വീണ്ടും നോക്കാം. സെക്കൻഡ് സ്ട്രോക്ക് എന്താണ് ടു സ്ട്രോക്ക് എഞ്ചിന്റെ കേസിൽ? ഡൗൺ സ്ട്രോക്ക് എന്ന് പറയും. ഈ ഡൗൺ സ്ട്രോക്കിൽ തന്നെ രണ്ട് സ്റ്റെപ്സ് ആണ് നടക്കുന്നത് സൈക്കിളിന്റെ. കംപ്രഷനും എക്സോസ്റ്റും ഒരേ സമയമാണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ്, അപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും എല്ലാവരും ആലോചിക്കുന്ന ഒരു കാര്യമാണ്, ഫോർ സ്ട്രോക്ക് എഞ്ചിന് നാല് സ്ട്രോക്കിലൂടെയാണ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ടു സ്ട്രോക്ക് എഞ്ചിൻ വെറും രണ്ട് സ്ട്രോക്കിലൂടെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്? അതിന്റെ റീസൺ ഇതാണ്. ടു സ്ട്രോക്ക് എഞ്ചിന്റെ കേസിൽ ഒരു സ്ട്രോക്കിൽ തന്നെ രണ്ട് സ്റ്റെപ്സ് കവർ ചെയ്യും. എന്ന് വെച്ചാൽ അപ്പ് സ്ട്രോക്കിന്റെ കേസിൽ ഇൻടേക്ക് ആൻഡ് ഇഗ്നിഷനും, ഡൗൺ സ്ട്രോക്കിൽ കംപ്രഷൻ ആൻഡ് എക്സോസ്റ്റും. ഇനി നമുക്ക് ഫോർ സ്ട്രോക്കിലേക്ക് പോവാം. ഫോർ സ്ട്രോക്ക്, ഫോർ സ്ട്രോക്കിൽ നിങ്ങൾക്ക് കാണാം ഓരോ സ്ട്രോക്കിനെയാണ് വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞ് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ സ്ട്രോക്കിലും ഓരോ സ്റ്റെപ്പ് ആണ് നടക്കുന്നത്. ഇൻടേക്ക്, സെക്കൻഡ് സ്ട്രോക്കിൽ കംപ്രഷൻ, തേർഡ് സ്ട്രോക്കിൽ പവർ, ഫോർ സ്ട്രോക്കിൽ എക്സോസ്റ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നാല് സ്ട്രോക്ക് കൊണ്ടാണ് ഒരു സൈക്കിളിനെ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫോർ സ്ട്രോക്ക് ഈക്വൽ ടു വൺ സൈക്കിൾ ഈക്വൽ ടു ടു സ്ട്രോക്ക് ഈക്വൽ ടു സോറി ടു റെവല്യൂഷൻ. അപ്പൊ എന്താണ് ഫോർ സ്ട്രോക്ക് ഈക്വൽ ടു വൺ സൈക്കിൾ ഈക്വൽ ടു ടു റെവല്യൂഷൻ? ദാറ്റ് ഈസ് ഫോർ സ്ട്രോക്ക് എഞ്ചിൻ. ആൻഡ് ടു സ്ട്രോക്ക് ഈക്വൽ ടു വൺ സൈക്കിൾ ഈക്വൽ ടു വൺ റെവല്യൂഷൻ, ദാറ്റ് ഈസ് ടു സ്ട്രോക്ക് എഞ്ചിൻ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഇനി നമുക്ക് ടു സ്ട്രോക്ക് ആൻഡ് ഫോർ സ്ട്രോക്ക് എഞ്ചിന്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഒരു ടു സ്ട്രോക്ക് എഞ്ചിനാണ്, റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഒരു ഫോർ സ്ട്രോക്ക് എഞ്ചിനാണ്. അപ്പൊ ആദ്യം നമുക്ക് ടു സ്ട്രോക്ക് എഞ്ചിന്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. അപ്പോ നിങ്ങൾക്ക് ഇവിടെ കാണാം പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം, താഴെ ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് കാണാം, പിന്നെ സ്പാർക്ക് പ്ലഗ്, എയർ ഫ്യൂൽ മിക്സ്ചർ ഇഗ്നൈറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. പിന്നെ ഈ ടു സ്ട്രോക്ക് എഞ്ചിന്റെ കേസിൽ ഇതിന്റെ ഇൻലെറ്റ് പോർട്ട് എന്ന് പറയുന്നത് ഇതാണ് ഇൻലെറ്റ് പോർട്ട്, ഇതാണ് എക്സോസ്റ്റ് പോർട്ട്. എന്ന് വെച്ചാൽ എക്സോസ്റ്റ് പുറത്തേക്ക് പോകുന്ന പോർട്ടിനെയാണ് നമ്മൾ എക്സോസ്റ്റ് പോർട്ട് എന്ന് പറയുന്നത്. ഇൻലെറ്റ് അല്ലെങ്കിൽ എയർ ഫ്യൂൽ മിക്സ്ചർ എഞ്ചിന്റെ ഉള്ളിലേക്ക് പോകുന്ന ആ പോർട്ടിനെയാണ് നമ്മൾ ഇൻലെറ്റ് പോർട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാം ഇവിടെ ഗ്രീൻ ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്ത എയർ ഫ്യൂൽ മിക്സ്ചർ ആണ് സിലിണ്ടറിന്റെ ഉള്ളിലേക്ക് പോകുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഫോർ സ്ട്രോക്ക് എഞ്ചിന്റെ വർക്കിംഗ് നോക്കാം. ഫോർ സ്ട്രോക്ക് എഞ്ചിന്റെ കേസിൽ ഈ ഒരു പെർട്ടിക്കുലർ ഗ്രീൻ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എയർ ഫ്യൂൽ മിക്സ്ചർ ആണ്. എന്നുവെച്ചാൽ സിലിണ്ടറിന്റെ ഉള്ളിലേക്ക് പോകുന്ന അല്ലെങ്കിൽ എഞ്ചിന്റെ ഉള്ളിലേക്ക് പോകുന്ന എയർ ഫ്യൂൽ മിക്സ്ചറാണ് ഈ ഗ്രീൻ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിന്റെ വർക്കിംഗ് ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ നിങ്ങൾക്കിവിടെ കാണാം ആ ഗ്രീൻ എയർ ഫ്യൂൽ മിക്സറിലേക്ക് വന്ന് അതിനെ കംപ്രസ് ചെയ്തു, സ്പാർക്ക് ഇഗ്നൈറ്റ് ചെയ്തു, പിന്നെ എക്സോസ്റ്റ് ഇതാ പുറത്തേക്ക് പോകുന്നു. ഇതാണ് ഫോർ സ്ട്രോക്ക് എഞ്ചിൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഈ രണ്ടും നോക്കിയാൽ കാണാം ഇതിൽ ഇതിന്റെ ഡിസൈൻസിൽ ചില മേജർ ഡിഫറൻസസ് ഉണ്ട്. അത് നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഫോർ സ്ട്രോക്കിന്റെ കേസിൽ ഈ വാൾവ്സ്, രണ്ട് വാൾവ്സ് എന്താണ് ഇൻലെറ്റും എക്സോസ്റ്റ് വാൾവും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വാൾവ്സ് ആൻഡ് വാൾവ്സ് മെക്കാനിസം സ്ലൈഡ്സിൽ അത് പഠിച്ചിരുന്നു, എന്താണ് ഇൻലെറ്റും എന്താണ് എക്സോസ്റ്റ് വാൾവും. അപ്പോൾ രണ്ട് വാൾവ്സ് ഉണ്ട്, അത് എഞ്ചിന്റെ മുകളിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ
ടു സ്ട്രോക്ക് എഞ്ചിൻ്റെ കേസിൽ അങ്ങനത്തെ രണ്ട് വാൽവ്സും ഇല്ല മുകളിൽ, രണ്ടും മിസ്സിംഗ് ആണ്. അതിന് പകരം രണ്ട് പോർട്ടുകളുണ്ട് എഞ്ചിൻ്റെ സൈഡിലായിട്ട്. എന്തൊക്കെയാണ്? ഒന്ന് ഇൻലെറ്റ് പോർട്ടും ഒന്ന് ഔട്ട്ലെറ്റ് പോർട്ടും. പക്ഷേ ഈ പോർട്ടിനെ ഓപ്പണും ക്ലോസ് ചെയ്യാൻ ഫോർ സ്ട്രോക്ക് എഞ്ചിൻ പോലെ ഇവിടെ ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും ഇല്ല. പകരം ഈ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ചെയ്യുന്നത് ടു സ്ട്രോക്ക് എഞ്ചിൻ്റെ പിസ്റ്റൺ തന്നെയാണ്. ഇപ്പം ഇനി നിങ്ങൾക്ക് ഈ പിസ്റ്റൺ്റെ ഈ പർട്ടിക്കുലർ പൊസിഷൻ നോക്കിയപ്പോൾ, ഈ പർട്ടിക്കുലർ പൊസിഷനിൽ പിസ്റ്റൺ ഈ പോർട്ടിനെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇത് ഇവിടെ ഇത്തിരി ഗ്യാപ്പ് കാണാം, പക്ഷേ റിയൽ കേസിൽ ആ ഗ്യാപ്പൊന്നും ഉണ്ടാവത്തില്ല, ടൈറ്റായിട്ട് സീൽ ചെയ്യും. അപ്പോൾ എന്ന് വെച്ചാൽ ഈ പോർട്ട് ക്ലോസ്ഡ് ആണ്, എന്നുവെച്ചാൽ എക്സോസ്റ്റ് പോർട്ട് ഇപ്പോൾ ക്ലോസ്ഡ് ആണ്, പക്ഷേ ഇൻലെറ്റ് പോർട്ട് ഓപ്പൺ ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഈ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇൻലെറ്റ് വാൽവിൻ്റെയും എക്സോസ്റ്റ് വാൽവിൻ്റെയും കേസിൽ ഒരിക്കലും രണ്ട് വാൽവ് ഒരേ സമയത്ത് തുറന്നിരിക്കത്തില്ല, ഏതെങ്കിലും ഒരു വാൽവ് മാത്രമേ ഒരു സമയത്ത് തുറന്നിരിക്കത്തുള്ളൂ. അപ്പോൾ ഈ പിസ്റ്റിൻ്റെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ടു സ്ട്രോക്ക് എഞ്ചിൻ്റെ കേസിൽ എന്ന് വെച്ചാൽ പിസ്റ്റൺ ഇവിടെയുള്ള സമയത്ത് ഈ വാൽവ് ക്ലോസ് ആവുകയും എന്ന് വെച്ചാൽ എക്സോസ്റ്റ് പോർട്ട് ക്ലോസ് ആവുകയും ഇൻലെറ്റ് പോർട്ട് ഓപ്പൺ ആവുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി പിസ്റ്റൺ താഴേക്ക് വരുമ്പോൾ എന്താണ്ടാവുക? താഴേക്ക് വരുമ്പോൾ ഈ പോർട്ട് ക്ലോസ് ആവും, ഈ പോർട്ട് ഓപ്പൺ ആവും. എന്ന് വെച്ചാൽ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു പോർട്ട് മാത്രമാണ് ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ ടു സ്ട്രോക്ക് എഞ്ചിൻ്റെ കേസിൽ ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ ഇൻലെറ്റ് വാൽവിൻ്റെയും എക്സോസ്റ്റ് വാൽവിൻ്റെയും എക്സോസ്റ്റ് വാൽവും മിസ്സിംഗ് ആണ്. പിന്നെ അതിൻ്റെ പൊസിഷൻസ് എന്ന് പറയുന്നത് സിലിണ്ടർ എഞ്ചിൻ്റെ ടോപ്പിലല്ല, സൈഡിലാണ്. പിന്നെ സെക്കൻഡ് മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്, നമ്മൾ ഇനി ഫോർ സ്ട്രോക്ക് എഞ്ചിൻ്റെ ഇമേജ് നോക്കുക. നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു ഈ ഒരു പർട്ടിക്കുലർ പൊസിഷനെ പറയുന്ന പേരാണ് ക്രാങ്ക് കേസ്. ഈ ക്രാങ്ക് കേസ് എന്തായിരുന്നു? കണക്ടിങ് റോഡും ക്രാങ്കും ക്രാങ്ക് ഷാഫ്റ്റിനെയും ഹൗസ് ചെയ്യുന്ന ഹൗസിങ്ങിനെയാണ് നമ്മൾ ക്രാങ്ക് ഹൗസ് എന്ന് പറയുന്നത്, ക്രാങ്ക് കേസ് എന്ന് പറയുന്നത്, റൈറ്റ്. ഈ ക്രാങ്ക് കേസിന്റെ താഴെ നമ്മൾ എന്തായിരുന്നു? ഈ താഴെ ഗ്രീൻ കാണുന്ന പോർഷനാണ് ഓയിൽ സംപ്. എന്നുവെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു, എന്ന് വെച്ചാൽ ഇഞ്ചിൻ്റെ ഇന്റേണൽ പാർട്സിനെ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലൂബ്രിക്കേഷൻ ഓയിൽ ഈ ഒരു സംപ്പിലാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഇതിൽ നിന്ന് എടുത്തിട്ടാണ് പിസ്റ്റൺ ഈ ഇന്റേണൽ അല്ലെങ്കിൽ ഇഞ്ചിൻ്റെ ഇന്റേണൽ മൂവിങ് പാർട്സിനെ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ കിട്ടുന്നത്. പക്ഷേ ടു സ്ട്രോക്ക് ഇഞ്ചിൻ്റെ കേസിൽ നിങ്ങൾക്ക് കാണാം അവിടെ അങ്ങനത്തെ ഒരു ഓയിൽ സംപ്പും ഒന്നുമില്ല, ഓയിൽ സംപ്പ് മിസ്സിംഗ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസൈനിലുള്ള ഡിഫറൻസസ്. അപ്പോൾ ഈ ഡിഫറൻസസ് കാരണം ഈ രണ്ട് എഞ്ചിനും ചില അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഇനി വരാൻ പോകുന്ന സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ ഈ എഞ്ചിൻസിൻ്റെ സ്ട്രോക്സ് എന്തൊക്കെയാണ്? നമ്മൾ ടു സ്ട്രോക്ക് എഞ്ചിൻ്റെ കേസിൽ രണ്ട് സ്ട്രോക്കേ ഉള്ളൂ, ഫോർ സ്ട്രോക്ക് എഞ്ചിൻ്റെ കേസിൽ നാല് സ്ട്രോക്കുകളുണ്ട്. അപ്പോൾ ആ സ്ട്രോക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇനി വരാൻ പോകുന്ന സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം. മിക്കവാറും അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എന്താ വെച്ചാൽ ഓൾറെഡി ഈ വീഡിയോ അറൌണ്ട് 23 മിനിറ്റ്സ് ആയി. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഒത്തിരി സ്റ്റുഡൻസ് റിക്വസ്റ്റ് ചെയ്തിരുന്നു, സർ ഇത്രയും ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ പൊസിഷൻസ് എന്തായാലും ചെറിയ രീതിയിൽ അത് കവർ ചെയ്യാൻ പറ്റത്തില്ല, അപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ എന്തായാലും അത് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇത്ര പൊസിഷൻ കൺക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ടു സ്ട്രോക്ക് ആൻഡ് ഫോർ സ്ട്രോക്ക് എഞ്ചിൻസിൻ്റെ സ്ട്രോക്സിനെ കുറിച്ചിട്ടും അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസിനെ കുറിച്ചിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ സ്ട്രോക്സ് എന്താണെന്നും എഞ്ചിൻ്റെ വർക്കിംഗ് എന്താണെന്നും നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ തന്നെ ക്ലിയർ ആവും. ഇനി ജസ്റ്റ് ആ ഒരു ഫിനിഷിംഗ് ടച്ച് മാത്രമാണ് നമുക്ക് കൊടുക്കാറ് ഈ ടു സ്ട്രോക്ക് ആൻഡ് ഫോർ സ്ട്രോക്ക് എഞ്ചിനിൽ, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്. വിചാരിച്ചത്ര പോർഷൻ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റിയില്ല, ഡ്യൂറേഷൻ്റെ ഒരു ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട്. നമുക്കത് കണ്ടിന്യൂഷൻ വീഡിയോ പോലെ ചെയ്ത് അത് കവർ ചെയ്യാം. ഇനി വരാൻ പോകുന്ന കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലത്തെ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ പോർഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യണം. പിന്നെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ്, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഈ ചാനൽ സജസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് എപ്പോഴും ഒരു കാര്യം ഉറപ്പിക്കാം, എജ്യുസിവിൽ നിങ്ങൾക്ക് എന്നും ഒരു റിലയബിൾ ആയിട്ടുള്ള സ്റ്റഡി പാർട്ട്ണർ ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ് താങ്ക് യു സോ മച്ച്. നമുക്കപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.